എല്ലാവർക്കും ബെറിയൻ ചെറിയിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ്. ഷൊർണൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി സഖാവ് മമ്മിക്കുട്ടി സ്ഥാനാർത്ഥി പര്യടനവുമായി ബന്ധപ്പെട്ട് മുണ്ടക്കോട്ടുശ്ശിയിൽ വന്നിട്ടുണ്ടായിരുന്നു. മുണ്ടക്കോട്ടുശ്ശിയുടെ ഓരോ ഭാഗത്തും കുഞ്ഞു കുഞ്ഞു സ്വീകരണങ്ങൾ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു സ്വീകരണ കേന്ദ്രം ഞങ്ങളുടെ തറവാട് വീടായിരുന്നു. ഞങ്ങളുടെ തറവാട്ടിലേക്ക് സഖാവ് വന്നു. സഖാവിനെ മാലയിട്ട് സ്വീകരിച്ചത് ഫിദുവാണ്. ആദ്യം ഞങ്ങൾ ഈ സ്വീകരണം വീടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നടത്താമെന്നാണ് വിചാരിച്ചത്. കാരണം ചില പാർട്ടി യോഗങ്ങളൊക്കെ വീട്ടിൽ വെച്ചിട്ട് നടത്താറുണ്ട്. അപ്പം പറഞ്ഞു എല്ലാവരും കുറേ പേരുണ്ടാവും, പുറത്താവാം, പുറത്താണെങ്കിൽ നല്ല കാറ്റുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് മരങ്ങളുടെ താഴെയാണ് ഇരുന്നത്. അങ്ങനെ സഖാവ് നമ്മളോട് ഒന്ന് രണ്ട് വാക്ക് സംസാരിച്ചു. ഉപ്പ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ് കേട്ടോ. പിന്നെ കുഞ്ഞാപ്പാരുണ്ടായിരുന്നു. ഇത് ഒരു കുഞ്ഞാപ്പയുടെ മോനാണ്. ഞങ്ങളുടെ വീട്ടുകാരും കുഞ്ഞാപ്പയുടെ വീട്ടുകാരാണ്. പെണ്ണുങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു മൂന്ന് പാർട്ടി പ്രവർത്തകരും. സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന മുന്നണിയുടെ അഭ്യർത്ഥന വീട്ടിലെത്തും. കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയുടെ സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഈ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വരണമെന്ന് തന്നെയാണ് സാമാന്യ ബോധമുള്ള ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ബോധമില്ലാത്ത കാര്യം ആണുള്ള കാര്യം നമുക്ക് പറയാം. എന്തുകൊണ്ടും ഈ ഗവൺമെൻറ് എണ്ണം വരണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തെളിയിക്കപ്പെട്ടു. അപ്പോൾ ആ അനുഭവം വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ മനസ്സിരിക്കുന്നത്. ഞാനാണെങ്കിലും നിങ്ങളുടെ നാട്ടുകാരൻ തന്നെ. ഇവിടെ രാഷ്ട്രീയ സമര സംഘടനാ പ്രവർത്തനത്തിൽ പങ്കെടുത്ത ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. ഒരു 20 വയസ്സ് 25 വയസ്സിന് മേലുള്ള ആളുകളൊക്കെ നേരിട്ടറിയാം. 20 കൊല്ലം മുമ്പാണ് ജില്ലാ പഞ്ചായത്തിലെ ഒരു സ്ഥാനാർത്ഥി നമുക്ക് ഇവിടെ മത്സരിച്ചത്. അന്ന് വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് ജയിപ്പിച്ചു. ജില്ലയിൽ തന്നെ 13,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും പിന്നീട് സഹകരണ ബാങ്കിലും കാർഷികോത്സര ബാങ്കിലും ജില്ലാ ബാങ്കിലും ഒക്കെ അവസരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു പ്രവർത്തന അനുഭവമുണ്ട്. ആ അനുഭവമാണ് എനിക്ക് ആത്മവിശ്വാസം പകരുന്നത്. ആ ആത്മവിശ്വാസം ഒരു കരുത്തായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിങ്ങളുടെ പ്രവൃത്തിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷം കയറി ഈ രാജ്യത്ത് അധികാരത്തിൽ വരേണ്ടത് ആവശ്യം എല്ലാവരും ഉൾക്കൊണ്ടിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് ആളുകൾ നടത്തുന്നത്. ഇന്നലെ ഒരു യോഗത്തിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഒരു കുടുംബയോഗമായിരുന്നു. 85 വയസ്സായ ഒരു അമ്മയാണ്. അങ്ങനെ സംസാരിച്ചപ്പോൾ കുറേ ആളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ എന്നെ കുട്ടിയെന്ന് വിളിച്ചു. ഞാൻ കുട്ടിയായിട്ടല്ല, പക്ഷെ അവരെക്കാൾ പ്രായം കുറവാണ് കുട്ടിയേ. ഇടതുപക്ഷക്കാർക്കല്ലാതെ പിന്നെ ആരാ നാട്ടുകാർ വോട്ട് ചെയ്യുക? അങ്ങനെ ആരെങ്കിലും വോട്ട് ചെയ്യാതിരുന്ന അവർ കണ്ടില്ലാത്തവരാണ്. സഖാവിൻ്റെ പ്രസംഗത്തിന് ശേഷം പ്രവർത്തകരുമായിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. അതിനുശേഷം അടുത്ത സ്വീകരണ കേന്ദ്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത്. സഖാവിനെ പേഴ്സണലായിട്ട് ഉപ്പാക്കും കുഞ്ഞാപ്പാർക്കൊക്കെ നേരത്തെ തന്നെ അറിയുന്നതാണ്. അങ്ങനെ ഒരു കുഞ്ഞാപ്പയുടെ മോളുടെ നിക്കാഹ് വരുന്നുണ്ട് വെള്ളിയാഴ്ച. അപ്പോൾ അതിനെല്ലാവരെയും കുഞ്ഞാപ്പ അവിടെ വെച്ചിട്ട് ക്ഷണിച്ചു. ഞങ്ങളെയൊക്കെ പരിചയപ്പെട്ടു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ, സബ്സ്ക്രൈബിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.